അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഒരു ഹോം ഡെക്കറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ആ പാലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പീസ് ഞാനങ്ങ് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ജ്യൂസൊക്കെ വാങ്ങുമ്പോഴും കിട്ടും കേട്ടോ. അപ്പോൾ അതാണേലും മതി. ഇനി ഞാൻ സ്കെയിലും പെന്നും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ 12 സെൻറ്റിമീറ്റർ ഇതുപോലൊന്ന് 4 സൈഡ്സിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതൊന്നും ഞാൻ ലൈൻസായിട്ട് വരച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടിലിൻ്റെ മിഡിലേക്ക് ഞാനിതാ ഇതുപോലൊരു ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്, ട്രയാങ്കിൾ പോലെ. അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ ട്രയാങ്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡ്സിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ, അതൊന്ന് നമുക്ക് വിടർത്തി കൊടുക്കാം. എന്നിട്ട് സിസേഴ്സ് എടുത്തിട്ട് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം. നമ്മൾ എത്ര നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി എന്ന് പറഞ്ഞാലും ഇതിനുള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും. അപ്പോൾ നല്ലപോലെ തുടച്ച് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, 4 സൈഡ്സും. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് ചെയ്യുക. ഇനി ഞാൻ ആ ട്രയാങ്കിൾ പോലെ വരച്ച് കൊടുത്തത് കുറച്ച് കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ലൈൻസിൽ കൂടെ അല്ല. ഇനി ഞാൻ ആ ലൈൻസ് വരച്ചേക്കുന്നത് ഒന്ന് ഫോൾഡ് ചെയ്യുകയാണ്. ചുമ്മാ നമുക്കൊന്ന് ഉള്ളിലോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഹൗസിൻ്റെ ഒരു പാറ്റേൺ പോലെ കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ ചെറിയൊരു ഹൗസിൻ്റെ ഒരു പാറ്റേൺ. നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ബേർഡ്സ് നെസ്റ്റാണ് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലായോ. ഇനി ഞാൻ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് ഈ ഒരു ഫോൾഡിംഗ് എല്ലാം നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാസ്കിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ട്രാൻസ്പെറൻറ്റോ കളർഫുൾ ആയിട്ടുള്ളതോ ഏത് വേണേലും യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ മേലേലും നമ്മൾ ഇനി പെയിൻറ് ചെയ്യും, കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം, ഒട്ടും ഗ്യാപ്പൊന്നും കാണാതെ. അതുപോലെ ഇത് പൊട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണോ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ സെല്ലോ ടേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ജ്യൂസ് ബോക്സോ അല്ലെങ്കിൽ പാലിൻ്റെ ബോക്സോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു റെക്റ്റാങ്കുലർ ബോക്സ് എടുത്താൽ മതി. നമ്മുടെ ടിഷ്യൂ ബോക്സൊക്കെ തീർന്നതുണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജാൻ്റെ ഒരു പഴയൊരു വള എടുത്തിട്ടുണ്ട്. ആ വള വെച്ചിട്ട് ദാ ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ വരച്ച് കൊടുക്കുകയാണ്. ആ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു കട്ടറോ ഇല്ലെങ്കിൽ സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാനിതാ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കിച്ചൺ ടിഷ്യൂ ആണ്. കിച്ചൺ ടിഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. ആ ഒരു കുപ്പിയിൽ കണ്ടത് ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് നമ്മുടെ ബേർഡ്സ് നെസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ബാക്കി വന്നത് ഞാൻ കളയാതെ എടുത്ത് വെച്ചതാണ്. ഒരു ബോട്ടിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും അതെന്താന്ന്. 2 സ്പൂൺ ഗ്ലൂവും 1 സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഒരു സൊല്യൂഷനാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളിതുപോലെ ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 2 ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബേർഡ്സ് നെസ്റ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഈ ഒരു ബോക്സിന് ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര പെയിൻറ് ചെയ്താലും ഇതിലോട്ട് നല്ലപോലെ പെയിൻറ് പിടിക്കുകയല്ല, അതുകൊണ്ടാണേ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ തന്നെ ഉണങ്ങണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റൊക്കെ പിടിക്കും. ഇതിപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വൈറ്റ് കളർ സ്പ്രേ പെയിൻറ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണേൽ ആക്രിലിക് പെയിൻറ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് അത്ര ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാനിതാ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കൊടുക്കണ ആ ഒരു പേപ്പറില്ലേ, ഇതുപോലത്തെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ഗ്ലിറ്റർ ടൈപ്പുള്ള ഷീറ്റൊന്നും എടുക്കണ്ട. ഇതിപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്ന ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഡിസൈൻസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയും ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഡിസൈനാണ്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഡിസൈൻസ് ദാ ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വെച്ച് കൊടുത്തിട്ടും അതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒരു തരത്തിലും വിട്ടു പോരത്തൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഡിസൈൻസ് ഒട്ടിച്ചു കൊടുക്കണ ടൈമിൽ ചുളിവൊന്നും വീഴാതെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കിതുപോലൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ ഡിസൈൻസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡ്സിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ ഞാൻ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ. ബാക്ക് സൈഡ് അത്ര ഒരു വിസിബിൾ ആവത്തില്ലല്ലോ, അതുകൊണ്ടാണേ. ഇനി ഞാൻ ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും. നല്ലപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതാ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ റൂഫ് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫോം ഷീറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ കാർഡ്ബോർഡ് പീസൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഫോം ഷീറ്റ് ആകുമ്പോഴത്തേക്കും മാച്ചിങ് കളർ ആയതുകൊണ്ട് തന്നെ ഇനി വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ നീളത്തിൽ ഞാൻ ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ദാ ഇതുപോലൊരു ലേസ് എടുത്തിട്ടുണ്ട്. ആ ഒരു റൂഫിൻ്റെ സൈഡ്സിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ലേസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രോക്ക് ചെറുതായി കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാമേ. ഇനി ഞാൻ ഇതേപോലത്തെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ആദ്യം എടുത്തത് സിൽവർ കളർ സ്റ്റോൺ ആണ്.
അതിതാ നമ്മുടെ ആ ഒരു ഹോളിന് സൈഡ് വശത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കുറച്ച് പിങ്ക് കളർ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അതും അതിൻ്റെ സൈഡ് വഴിതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാക്സിമം നമുക്ക് ഈ ഒരു നെസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുഞ്ഞ് ഫോം ഫ്ലവേഴ്സും എടുത്തിട്ടുണ്ട്, കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സും ലീവ്സും എല്ലാം അവിടെ ഇവിടെ കൊട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഫോം ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിയതാണ്, പക്ഷേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണ്ടവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബഞ്ച് താഴെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നെസ്റ്റിന് ഒരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്ത് കാണിക്കാമേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഗ്ലൂവിന് 1 സ്പൂൺ വെള്ളം, ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പെയിൻറ് തീർന്ന 2-3 പെയിൻറ് സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു, ആ ഒരു ബോട്ടിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേസ്റ്റ് ആയിട്ടുള്ളതേ ഇതുപോലെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തു, 2-ാമത്തെ ബോട്ടിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ബോട്ടിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇതാ നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്, ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി എടുത്തതാണ് കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മേലിൽ മാത്രമാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്പ്രേ പെയിൻറ്റിന് 7 ദിർഹംസ് ആണ് ഇവിടുത്തെ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ വൈറ്റും യെല്ലോയും മിക്സ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ബേർഡ്സ് നെസ്റ്റിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ. ഇതാ കളർ ചെയ്ത നമ്മുടെ സർക്കിൾ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു കൊടുക്കാം. നല്ല പോലെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. ഏറ്റവും മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു സർക്കിൾ പീസും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഇത് ഇങ്ങനെ വിസിബിൾ ആണ്. അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വുളൺ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, യെല്ലോ കളർ തന്നെ. അതുപോലെ 2 സ്പ്രേ പെയിൻറ്റിൻ്റെ ആ ഒരു ജോയിൻറ്റും നല്ലപോലെ വിസിബിൾ ആണ്. അവിടെ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതാ സെലോ ടേപ്പിൻ്റെ ഒക്കെ തീർന്ന ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ആ വലുപ്പത്തിലൊരു സർക്കിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ സെലോ ടേപ്പിൻ്റെ മേളിൽ ഈ സർക്കിള് വെക്കുക, അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ബേർഡ്സ് നെസ്റ്റും വെച്ച് ഞാനിതാ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ലീവ്സും വെച്ചിട്ടുണ്ട്. അതുപോലെ സിംഗിൾ സ്റ്റോക്കിൽ കുറച്ച് ലീവ്സ് വരച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ലേസ് കാണുന്നത് ഹനാൻ്റെ ഒരു ഫ്രോക്കിൽ നിന്നുള്ളൊരു പഴയ ഒരു ലേസിൻ്റെ പീസാണ്, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ബേർഡ്സ് നെസ്റ്റിൻ്റെ സ്റ്റാൻഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് ലീവ്സൊക്കെ വരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ മാക്സിമം സിമ്പിളാക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബേർഡ്സ് നെസ്റ്റോടെ വെക്കുമ്പോഴത്തേക്കും 2 കളർ കോമ്പിനേഷനും ഫ്ലവേഴ്സും ലീവ്സും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നല്ലപോലെ സിങ്ക് ആയി പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു കിളിക്കൂട്ടിൽ ഒരു കിളിയുടെ ഒരു കുറവ് ആർക്കൊക്കെ ഫീൽ ചെയ്തു, വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 കുഞ്ഞു കിളിയും കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാനൊരു കിളി മേക്കിങ്ങിനെയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്. വലിയ പണിയൊന്നുമില്ല, വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആകെ നമ്മൾ കുറച്ച് യൂസ് ചെയ്തേക്കുന്ന കുറച്ച് ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സും കുറച്ച് പെയിൻസും ആണ്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലും ചെടികളുടെ ഇടയിലും ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം, ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഇനി സൺഡേ വരാം. സമയം മറക്കരുത് കേട്ടോ, ഇന്ത്യൻ ടൈം 5 മണിയാണ്, അതുപോലെ UA time 3:30. നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കണമെന്നും വേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഷാല്ലാ കാണാം. വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.